ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ വീട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മൈൻഡ് ഗൈഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ ഷോജ വിദ്യു. പതിവ് പോലെ മൈൻഡ് ഗൈഡിൽ നമ്മോടൊപ്പം ചേരുന്നു മിസ്റ്റർ രാഹുൽ ജെ നായർ. ഹിസ് എ ഡയറക്ടർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഓഫ് തോട്ട്സ് ട്രെയിനിങ് ദുബായ്. രാഹുൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട്സ് ആണ്. പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടായിരിക്കും. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഹസ്ബൻഡുമായോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ കുടുംബത്തിൽ ആരുമായോ തന്നെ ഫ്രണ്ട്സുമായോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വൈസ് ചോദിക്കാൻ രാഹുലിനെ നിങ്ങൾക്ക് ഉടൻ വിളിച്ചു തുടങ്ങാവുന്നതാണ്. കറക്റ്റ് അല്ലേ രാഹുൽ? തീർച്ചയായിട്ടും. പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയല്ലേ? അതെ അതെ, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിർത്തിയത് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഫേസ് എന്ന് പറയുന്ന അസസ്മെൻറ്റ് അല്ലെങ്കിൽ നാല് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവും അല്ലേ? നാല് പദങ്ങൾ, നാല് വ്യത്യസ്തമായ പദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, FACE നേരത്തെ പറഞ്ഞു, യുങ് എന്ന് പറയുന്ന പ്രശസ്തനായ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വർക്കാണിത്. ഇതിൽ നാല് തരത്തിലുള്ള വ്യക്തികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കോർ ബിഹേവിയറൽ സ്റ്റൈൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്ന് പറയുന്ന നാല് തരത്തിലാണ്. ഫാക്ട്, ആക്ഷൻ, കോൺസെപ്റ്റ് ആൻഡ് ഇമോഷൻ. ഓർമ്മയുണ്ടാവും അല്ലേ നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞത്? അപ്പോൾ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പങ്ച്വൽ ആയിട്ടുള്ള അടുക്ക ചിട്ടകൾ തുടങ്ങിയ സംഗതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, സിസ്റ്റമാറ്റിക് സിമെട്രിക് വേ ഓഫ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് എന്നാണ് പറഞ്ഞത്. ആക്ഷൻ എന്തായിരിക്കാം? വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളായിരിക്കും, എനർജറ്റിക്, എനർജി കാണിക്കാൻ ആഗ്രഹിക്കുന്ന, വളരെ ചുറുചുറുക്കുള്ള, വേറെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ഇനി കോൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഐഡിയ ഉള്ള, വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി വേണേൽ പറയാൻ പറ്റും. ഒറിജിനൽ തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാർ, അവർക്ക് എപ്പോഴും മനസ്സെപ്പോഴും ഇങ്ങനെ ചിന്തയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഭവം. ലാസ്റ്റ് വളരെ സിമ്പിളാണ്, ഇമോഷൻ. ആ വാക്കിൽ തന്നെ വളരെ എളുപ്പമാണ്. ഇമോഷൻ എന്തായിരിക്കും? ഇമോഷണലി എല്ലാ സംഭവങ്ങളെയും അല്ലെ, വളരെ വൈകാരികമായിട്ട് ജീവിതത്തിനെ, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും കാര്യങ്ങളെയും എല്ലാത്തിനെയും വളരെ വൈകാരികമായിട്ട് നോക്കിക്കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഈ നാല് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഒരു നമ്മൾ ഈ പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട് അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർലി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്, കോൺഫ്ലിക്ട്. ഈ കോൺഫ്ലിക്ട് ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട്. കോൺഫ്ലിക്ട് ഉണ്ടാകണം ഒരിക്കലും പേഴ്സണാലിറ്റി സ്റ്റൈൽ കൊണ്ട് മാത്രമായിക്കോണം എന്ന് നിർബന്ധങ്ങളില്ല. നമ്മളിവിടെ പറയുന്ന കോൺഫ്ലിക്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരികമായി അടി കൂടുന്നതിനെ കുറിച്ചിട്ടല്ല പറയണത്. നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വ്യക്തിയുടെ ആശയവുമായിട്ടോ അയാളുടെ പ്രവൃത്തിയുമായിട്ടോ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളുമായിട്ടോ നമുക്ക് എന്തെങ്കിലും തരത്തിൽ യോജിച്ച് പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ അടി ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കായതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കും. പക്ഷേ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരു ചേർച്ച ഇല്ലായ്മ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. ഞാനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നു രാഹുൽ. അടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കശപിശകൾ, അത് തന്നെയല്ലേ രാഹുൽ? തീർച്ചയായിട്ടും, കാരണം വിയോജിപ്പുകളാണ്. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് തന്നെയാണ് ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഐഡന്റിറ്റി പോലും പറയാണ്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാഹുലിനെ തന്നെ വിളിക്കാം. വീട്ടിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കേസ് സോൾവ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയിൽ രണ്ട് ഒറിജിനൽ സാമ്പിൾ എടുത്തു. ഇപ്പൊ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, ഇവർ തമ്മിൽ ഒരു ആശയപരമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇതെപ്പോഴാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരെയും നമ്മൾ ഇൻഡിവിജ്വലി വിളിച്ച് പലപ്പോഴും കൗൺസിലിംഗ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ശരിയും ഒരു തെറ്റും തമ്മിലല്ല വഴക്ക്. കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ വഴക്കുകളോ അല്ലെങ്കിൽ വിയോജിപ്പുകളോ ഉണ്ടാകുന്നത് ഒരു ശരിയും മറ്റൊരു തെറ്റും തമ്മിലല്ല, മറിച്ച് എൻ്റെ ശരിയും നിന്റെ ശരിയും തമ്മിലാണ് അല്ലേ? പലപ്പോഴും എന്റെ ശരിയും നിന്റെ തെറ്റും തമ്മിലാണെന്ന് തോന്നുന്നു. അല്ല, അത് എന്താ, അത് വ്യക്തിപരമായിട്ട് ആൾക്കാർ എടുക്കുന്ന രീതികളുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കിയെടുത്ത് ഞാനാണ് ശരിയെന്ന് ഒരു വിഭാഗവും, ഞാനാണ് ശരിയെന്ന് ഇപ്പുറത്തെ വിഭാഗവും, നീ ചെയ്യുന്നതെല്ലാം തെറ്റും ഇപ്പുറത്തോട്ട് പറയുകയും ചെയ്യുമ്പോഴാണ് ഇതിനൊരു കാഠിന്യം കൂടിക്കൂടി വരുന്നത്. മറിച്ച് ശരികൾ, രണ്ട് ശരികൾ തമ്മിൽ മാറ്റിവെക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇതിൽ നമ്മൾ എടുക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് രണ്ടും ഈ ശരികൾ ഉണ്ടാകുന്നത് എങ്ങനെ. അപ്പം ഞാനൊരു പർട്ടിക്കുലർ ഫിൽറ്ററിൽ കൂടെ നോക്കിക്കാണുമ്പോൾ കാണുന്ന ശരികൾ ആയിരിക്കില്ല മറ്റേ ആൾ നോക്കിക്കാണുന്നത്. ഈ ഫിൽറ്ററാണ് സത്യം പറഞ്ഞാൽ പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാക്ട് എന്ന് പറയുന്ന ആൾ വളരെ അടുക്കുക, ചിട്ട തുടങ്ങിയ കാര്യങ്ങൾ, സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു പേഴ്സണാലിറ്റി. എന്നാൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചിന്തയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നൊരു പേഴ്സണാലിറ്റി അല്ലേ? ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ ഇവർ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഒരാൾ പറയും ഇതിന് അനാലിസിസ് ഇല്ല, ഇതിന് കൃത്യതയില്ല, അടുക്കില്ല, ചിട്ടയില്ല, കൃത്യതയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത് ഇപ്പുറത്തൊരാൾ പറയുമ്പോൾ മറ്റേ ആൾ പറയുന്നത് അതല്ല, ഒരുപാട് ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സമയനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ രണ്ട്, ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ബോസിനെ എടുക്കാം. ബോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ട് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആണെന്ന് കരുതുക. ബോസിൻ്റെ താഴെയുള്ള ആൾ തന്നെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ, രണ്ടിനും നല്ല സ്ട്രെങ്തുകളുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ അടുക്ക ചിട്ട ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണോ? ആവശ്യമുള്ളതാണ്, വളരെയധികം അത്യാവശ്യമുള്ള സംഗതിയാണ്. എന്ന് പറയുന്ന പോലെ തന്നെ ഐഡിയകൾ ആവശ്യമുണ്ട്,
ഇപ്പോൾ ഒരു ബിസിനസ്സിനായിക്കോട്ടെ, ഒരു വ്യക്തി മുന്നോട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴായിക്കോട്ടെ, ഈ നാല് ചേരുവകൾ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ഈ നാല് കോമ്പണൻറ്റും എല്ലാവരിലും ഉണ്ട്. ഏതാണോ കൂടുതൽ പ്രാധാന്യമുള്ളത് അതനുസരിച്ചിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കും അല്ലെങ്കിൽ അയാൾ പെരുമാറും എന്നാണ് നമ്മൾ എടുത്തൊരു കൺക്ലൂഷൻ. ഇപ്പോൾ ബോസ് വളരെ ഫാക്ച്വലായിട്ട് കൃത്യസമയത്ത് വരും, 9 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷാർപ്പ് 9 മണിക്ക് ഇദ്ദേഹം വന്ന് ചേരും. എന്നാൽ ഇയാളുടെ തൊട്ട് താഴെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഇവർ പതുക്കെ ചിന്തയ്ക്ക് എപ്പോഴും സമയനിഷ്ഠിതമായിട്ടൊന്നുമില്ല. 10 മണി എന്ന് പറഞ്ഞാൽ ഒരു ലിവറേജ് ഉണ്ട്, 10, 10:30, 10:30 വരെയായാലും 10 മണി തന്നെയല്ലേ എന്നൊരു ലാഘവത്തോടുകൂടി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബോസ് വന്ന് കയറുമ്പോൾ ഇയാളില്ല, അല്ലെങ്കിൽ ഇയാളെ സമയത്ത് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നില്ല, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കും. ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നല്ലൊരു ആശയമല്ലേ കൊണ്ടുവന്നത്, നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തില്ലേ എന്ന് ഇപ്പുറത്തുനാളും ചിന്തിക്കും. സമയത്തിന് ചെയ്തില്ല, അതിനൊരു അനാലിറ്റിക്കലി നിങ്ങൾ ചെയ്തില്ല എന്നുള്ള രീതിയിൽ ബോസും ചിന്തിക്കും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിച്ചു കൊടുക്കില്ല, ഞാനാണ് ശരിയെന്നുള്ള രീതിയിൽ ഇവർ പിടിച്ചു നിൽക്കും. അതിന് പലപ്പോഴും അതിന് ഇരയാകുക എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആൾ തന്നെയാണ് അല്ലേ, മിക്കവാറും ബോസ് മുകളിലേക്കും ബോസ് വലിയൊരാൾ തന്നെയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന സംഗതികൾ ഇതൊക്കെയാണ്. ഇപ്പം നേരിട്ട് ഒരു കേസിലോട്ട് നമുക്ക് പോകാം, വളരെ ഹാർഡ് കോർ ഒരു കേസിലോട്ട് പോകാം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിൻ്റെ ഒരു കേസ്. ഇപ്പോൾ ഹസ്ബൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വളരെയധികം ആശയങ്ങളുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോൾവ് ചെയ്തൊരു കേസിലൊരു ഇതാണ്. ഇപ്പോൾ വളരെ വളരെ ചിന്തിക്കുന്ന, വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു ബിസിനസ് ചെയ്തു, ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ ബിസിനസ് ചെയ്യുന്നത് ഒരു ശരിക്കും ബിസിനസ് കോച്ചിങ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വളരെ ഡ്രീമി ആയിട്ടുള്ളൊരു ക്യാരക്ടർ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇദ്ദേഹം രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇദ്ദേഹം വളരെ ഡ്രീമി ആണെങ്കിൽ തന്നെയും ഇയാൾ വളരെ സിസ്റ്റമാറ്റിക് ആണ്. വൈഫിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് വളരെ ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആളാണ്, പ്ലസ് ഇമോഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റാണ്, യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ചിത്രം വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ആശയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളെ കോച്ചിങ്ങിന് വിളിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ, ഇവർ രണ്ട് സ്ഥാപനത്തിൻ്റെയും രണ്ട് നല്ല പൊസിഷനിലിരിക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് ചെയർമാനോ അല്ലെങ്കിൽ സിഇഒ ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡും തൊട്ട് താഴെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ വൈഫും വർക്ക് ചെയ്യുകയാണ്. ഏകദേശം ഒരു 10, 60, 70 എംപ്ലോയീസ് ഉള്ളൊരു സ്ഥാപനമാണ്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവർക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലല്ല പ്രശ്നം, ഇവർ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെ പേരിലാണ് നമ്മളെ കേസിന് വിളിക്കുന്നത്. നമ്മൾ ചെന്നു, നിന്നു, കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ ഈ ഒരു അസസ്മെൻ്റ് ഉണ്ട്, നമ്മളതിൻ്റെ ഫേസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അസസ്മെൻറ്റ് നമ്മൾ ഇട്ടു, ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്കോറ് കിട്ടി. ഈ ആളുടെ ലൈഫിലെ പ്രിഫറൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, വൈഫിൻ്റെ പ്രിഫറൻസുകളും കാര്യങ്ങളും ഇങ്ങനെയാണ്. രണ്ട് രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ യഥാർത്ഥ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന രണ്ട് പേഴ്സണാലിറ്റി സ്റ്റൈലുകളാണ്. ഇതിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഈ സ്നേഹം, മറ്റുള്ള പല വികാരങ്ങൾ, ഇതൊന്നും ഇതിനകത്ത് ബാധകമാകണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊരു ഘടകമായി വരുന്നതേ ഉള്ളൂ. ഇവർ തമ്മിൽ യോജിച്ചു പോകുന്നുണ്ട്, ഫാമിലി പ്രശ്നങ്ങളൊന്നുമില്ല, വിട്ടുവീഴ്ചകൾക്ക് തമ്മിൽ തമ്മിൽ തയ്യാറാണ്. പക്ഷേ ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കാര്യം നടക്കുന്നില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ട്. ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത്? ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഞാൻ അക്കൗണ്ട്സ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാൻ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ അടുത്ത് ഹ്യൂമൻ റിസോഴ്സ് അത് കൈകാര്യം ചെയ്യണം. അക്കൗണ്ട്സും ഹ്യൂമൻ റിസോഴ്സുമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. സോറി, വൈഫ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നു, ഹസ്ബൻഡ് ഹ്യൂമൻ റിസോഴ്സും മാർക്കറ്റിംഗുമാണ് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സും മാർക്കറ്റിംഗും ഹസ്ബൻഡ് കൈകാര്യം ചെയ്യുന്നു, വൈഫ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട്സും ഹ്യൂമൻ അക്കൗണ്ട്സും പിന്നെ അതിൻ്റെ ബാക്കി എല്ലാവരുടെ ആക്ടിവിറ്റീസും ജനറൽ ഓപ്പറേഷൻസും ഒക്കെയാണ് കൈകാര്യം ചെയ്യണം. യഥാർത്ഥത്തിൽ ഇവരെടുക്കാൻ പാടില്ലാത്ത രണ്ട് ആംഗിളിലാണ് ഇവർ സംഗതി എടുത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളും തിരിച്ചിട്ട് നോക്ക്, നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്താണ്, ഹസ്ബൻഡ് ചെയ്തിരുന്നത് വൈഫ് ചെയ്യുക, വൈഫിയാണ് ഹസ്ബൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് സമപ്പ് ചെയ്യുക. ബോധപൂർവം ഓരോ വ്യക്തികളുടെയും വീക്ക്നെസ് ഇതൊക്കെയാണ്, രണ്ടുപേരുടെയും വീക്ക്നെസ് ഇതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്ലാനിങ്ങിലോട്ട് പോകുക. അപ്പോൾ നമ്മളിപ്പോഴാണ് ഒരു സിംഗിൾ ലൈൻ പറയുന്നുണ്ട്, പ്ലാൻ യുവർ ആക്ട് ആൻഡ് ആക്ട് യുവർ പ്ലാൻ. അപ്പോൾ ഇതിന് പറയുന്ന ട്രെമെൻഡസ് റിസൾട്ടാണ്. പിറ്റേ ദിവസം മുതൽ കമ്പനി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള കാര്യം, കാരണം ഇയാളുടെ യഥാർത്ഥത്തിൽ കഴിവെന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ചിന്തിക്കാനുള്ളതാണ്, എക്സ്പാൻഡ് ചെയ്യാനല്ലോ. സ്വന്തം ലോകത്തിനെ എങ്ങനെ വളർത്തിയെടുക്കാം ചിന്തിക്കാനുള്ള കഴിവുള്ളയാൾ അതിലല്ല ശ്രദ്ധിച്ചിരുന്നത്, മറിച്ച് പുള്ളി അക്കൗണ്ടിലോട്ടൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. കാരണം ഇത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിസ്ക് ഒന്നും പാടുന്ന ഒരു സംഗതിയല്ല, കാരണം കൃത്യ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വരവ് വരവായിട്ട് തന്നെ എഴുതുന്നു, വരവ് ചിലവായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗറുകൾ മാറിപ്പോകും. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ മാറ്റിയിട്ടു, ഹസ്ബൻഡ് കൂടുതൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലോട്ട് കടന്നു, അക്കൗണ്ട്സിന് വേണ്ടി വേറൊരാളെ കൊണ്ട് നിയമിച്ചു, വൈഫിനെ അക്കൗണ്ട്സ് ചെയ്ത് മാറ്റിയിട്ട് സെയിൽസിലോട്ട് ഡയറക്റ്റിൽ എടുത്തിട്ടു, ഹ്യൂമൻ റിസോഴ്സും വൈഫിലോട്ട് എടുത്തു കൊടുത്തു. കമ്പനിയുടെ പ്രോഫിറ്റ് ആ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു 30% വർദ്ധിച്ചു. നോർമൽ ഗ്രോത്ത് അവരുടെ ഉണ്ടായിരുന്നു, 2025 ഉണ്ടായിരുന്നു, പക്ഷേ 5% എക്സ്ട്രാ ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ 5% വളർച്ച എഫിഷ്യൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ആ പൊസിഷനിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റ് ആയിരുന്നു പണ്ട്,
ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ട് ഇവര് അവരവർ കൈകാര്യം ചെയ്യേണ്ട മേഖല ആയിരുന്നില്ല കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരവരുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രൊഡക്ടിവിറ്റി കാര്യമായിട്ട് കടന്നു വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ കാണിച്ചെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് വരാം. രണ്ട് നാല് നാല് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയേണ്ട നാല്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ, ഇതിപ്പോ ഒരു സ്ഥാപനത്തിന്റെ കാര്യമാണ് രാഹുൽ പറഞ്ഞത്. ഇതൊരു നമ്മളൊരു ഫാമിലി എടുക്കുകയാണെങ്കിൽ, ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള മീൻസ് പലപ്പോഴും പൈസ കൈകാര്യം ചെയ്യുന്നത് ഹസ്ബൻഡ് ആയിരിക്കാം. ഇപ്പം ഭാര്യ ഏണിംഗ് മെമ്പർ ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ പൈസ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡ് ആയിരിക്കാം. ബീയിങ് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ് ഞാനത് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്, എത്ര അല്ല എന്ന് പറഞ്ഞില്ലെങ്കിലും അത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൈസ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡ് ആയിരിക്കാം. ഒരു പക്ഷേ ഫിനാൻഷ്യലി സക്സസ് ആവാത്ത ഒരു ഫാമിലി ആണെന്ന്, എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഇൻകം ഉണ്ടാവാം, നല്ല ഇൻകം ഉണ്ടാവാം, ഫിനാൻഷ്യലി സക്സസ് ആവുന്നില്ല അവരുടെ. അപ്പോഴ് ഇത് തന്നെ ആവുമോ കാര്യം? ഹസ്ബൻഡ് ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളല്ലാത്തത് കൊണ്ടാണോ? വെരി ഗുഡ്. നമുക്കൊരു കേസ് എടുക്കാം. ഇതിൽ രണ്ടുപേരുടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഫിനാൻഷ്യലി സക്സസ് ആയി പോകുന്നില്ല, വരവ് ചെലവ് കണക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അനാലിസിസ് നടക്കുന്നില്ല എന്നാണെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികം ഹസ്ബൻഡ് കൊണ്ടുവന്നാലും ശരി, വൈഫ് കൊണ്ടുവന്നാലും ശരി, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ വരുമാനമാണ് അല്ലേ. അപ്പോൾ ഇതിന് ഒരുപക്ഷെ കൃത്യമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റുന്നുണ്ടാവില്ല. ഇതിനൊരു പക്ഷേ ഇതിനും കുറച്ചുകൂടെ സാമർഥ്യം വൈഫിനാണെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു തെറ്റില്ല, ഒരിക്കലും ഇല്ല. അയ്യോ, ഒരിക്കലും പറയില്ല. കാരണം അതൊരു ടീം വർക്കാണ്. ഫാമിലി എന്ന് പറഞ്ഞ ഒരു ടീം വർക്കല്ലേ യഥാർത്ഥത്തിൽ? ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാം കൂടെ ചേരുന്ന ഒരു ടീം, സിംഗിൾ യൂണിറ്റ് ആണ്. ടീമിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് നമ്മൾ പറയുന്ന ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം ഇതിനപ്പുറത്തേക്കൊരു ടീമില്ല, കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ. നല്ല രീതിയിൽ പോകുമ്പോൾ ഈ ടീമിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ല റോൾ ആര് കൈകാര്യം ചെയ്യണം തീരുമാനിക്കുന്ന ആ ടീമിലെ ആൾക്കാർ തന്നെയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ വൈഫാണ് മിടുക്കി ഈ കാര്യങ്ങളിൽ. കാര്യങ്ങൾക്ക് ഇപ്പോൾ നന്നായി എന്താ പറയുക, ചിലവ് വരവ് ചിലവുകൾ കണക്കിലേക്ക് വേണ്ടി കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്. മാത്രമല്ല ഒരു എത്ര രൂപ ചിലവാക്കണം, അല്ലെങ്കിൽ എത്ര ദറം ചിലവാക്കണം, പണം ചിലവാക്കണം ഒരു പെർട്ടിക്കുലർ വസ്തു വാങ്ങിക്കാനായിട്ട്, എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, വളരെ അടുക്കും ചിട്ടയുമുള്ള സ്വഭാവത്തോടുകൂടി ഒരു വൈഫാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ അത് കൈകാര്യം ചെയ്യാൻ ആ പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി, ഞാൻ ചെറിയ പദം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഏറ്റവും കാര്യം വൈഫിനാണെങ്കിൽ അതിന് വിട്ടുകൊടുത്തേക്ക്. മറിച്ച് തിരിച്ച് വൈഫിനെ കൊണ്ടാകുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടേതെന്ന് നമ്മൾ പൊതുവേ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നന്നായിട്ട് പോണ ഫാമിലീസ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ കളക്ഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന കുറേ കൗൺസിലിംഗ്സിലൊക്കെ ഒരു ഒന്ന് രണ്ടൊരു ഹസ്ബൻഡ് ഇസ് വെരി ഗുഡ് ഇൻ കുക്കിംഗ്. പുള്ളി പറഞ്ഞു അത് അതൊരു എക്സ്ട്രീം കേസൊന്നും അല്ല, ഇതൊക്കെ പലപ്പോഴും നടക്കുന്ന സംഗതി തന്നെയാണ്. അത് വളരെ ആസ്വദിക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അപ്പോൾ ഈ ഞാൻ ചെയ്താൽ മോശമാവില്ല, ഞാൻ ആൾക്കാരുടെ മുന്നിൽ ചെറുതാവില്ല എന്നൊക്കെ ചിന്തയോടുകൂടി അദ്ദേഹം ചെയ്യാതിരുന്നൊരു സംഭവമുണ്ട്. ബട്ട് ഇദ്ദേഹം അത് ഹി സ്റ്റാർട്ട് എൻജോയിങ് ദാറ്റ്. അപ്പോൾ ഒരു കാര്യമായിട്ട് വ്യത്യാസം വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വരുന്ന കോൺഫ്ലിക്റ്റിലോട്ട് തന്നെ തിരിച്ചെത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ശരിയും നിൻ്റെ ശരിയും അല്ലേ, നമ്മുടെ രണ്ട് ശരികൾ തമ്മിലാണ് ഈ കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപക്ഷെ പണ്ട് മുതലേ എടുക്കുന്ന എല്ലാ ആശയങ്ങളുടെയും, ഇപ്പോൾ നമ്മൾ രണ്ട് സ്ട്രോങ് ബ്ലോക്കുകളുണ്ട് നമുക്ക്, നേച്ചർ നർച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള അടിയകണം ജന്മനാണ് ഒരു ഒരു വ്യക്തിക്ക് സ്വഭാവം അല്ലെങ്കിൽ കഴിവുകൾ വരുന്നതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, അല്ല കർമ്മം കൊണ്ടാണ് വരേണ്ടതെന്ന് മറ്റൊരു വിഭാഗം പറയും. കേട്ടിട്ടുണ്ടാകും അതായത് ലോകത്ത് ഏറ്റവും വലിയ രണ്ട് അടികൾ ലെഫ്റ്റ് റൈറ്റ് അടികളുള്ളൊരു സംഗതി ഇതാണ്. അതിൻ്റെ ഒരു സിമ്പിൾ ലൈൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് ഈ നാല് പേഴ്സണാലിറ്റികളെ കൂടുതൽ മനസ്സിലാക്കുക, ഞാൻ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരല്പം കൂടി കടത്തിയെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞു നല്ലൊരു ആദ്യത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, പേഴ്സണാലിറ്റി. ഒരു നല്ല പേഴ്സൺ എന്താ, ഞാൻ തമ്മിൽ കംഫർട്ടബിൾ ആകുമ്പോൾ അല്ലേ. നമ്മൾ എല്ലായ്പ്പോഴും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ആംഗിൾ, മറ്റുള്ള വ്യക്തികളുടെ മനസ്സിനുള്ളിൽ നമ്മൾ നല്ല പോയിന്റുകൾ സ്കോർ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അവരുമായിട്ട് ഇടപഴകി പോകുക, നമ്മളതിന് സ്റ്റൈൽ ഫ്ലെക്സിംഗ് എന്നാണ് പറയുന്നത്. സ്റ്റൈൽ ഫ്ലെക്സിംഗ് അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം. വളരെ സിമ്പിളാണ്. മറ്റേ ആൾ അയാളുടെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അയാളുടെ രീതിക്കനുസരിച്ചിട്ട് നമ്മളൊരു ബോധപൂർവമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നു. അയാൾ സമയത്തിന് വരാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പൊതുവേ ഒരാളുണ്ട് നമ്മളീ പറഞ്ഞ ഹൈ ഡ്രീമി ആയിട്ടുള്ള സമയത്ത് വരാത്തൊരാളാണ് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇപ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങേണ്ടത് 10 മണിക്കാണെങ്കിൽ പുള്ളിയെടുത്ത് നമ്മൾ 9 മണിക്കെന്ന് പറയണം. ഓക്കെ, അത് അല്ല, അത് അത് ഒരു തവണ ചിലപ്പോൾ പുള്ളി 9 മണിക്ക് വന്നിരിക്കും, അല്ലെങ്കിൽ 9:45 വന്നിരിക്കും. ഈ 3/4 മണിക്കൂർ വെറുതെ നിൽക്കുന്നു കരുതുക, പിന്നെ വീണ്ടും നമ്മൾ 9 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരുമോ? അല്ല, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ചില ഷോർട്ട് കട്ടുകളാണ്, അല്ലെങ്കിൽ ടെമ്പററി സൊല്യൂഷൻ ഫോർ എ പെർമനൻ്റ് പ്രോബ്ലം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ. അപ്പോൾ അതിങ്ങനെ കൊണ്ട് നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും യോജിച്ച് പോകേണ്ട ഒരു ഗെയിമാണെന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുന്ന ഒരു സംഗതിയാണ്, അപ്പോൾ ഒന്ന് റിമൈൻഡർ കൃത്യം കൊടുക്കുക. ഇപ്പോൾ 8 മണിക്ക് റിമൈൻഡർ വിടുക, നമ്മൾ 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഷാർപ്പ് എത്തിച്ചേരണം. ഇനി വീണ്ടും എക്സ്ട്രീം കേസുകളാണ്, ഒരു 9 മണിക്ക് വീണ്ടും ഒരു റിമൈൻഡർ കൊടുക്കുക.
ഇതിന് നമ്മൾ ബോധപൂർവ്വം വേണ്ടി ഇപ്പുറത്തുനിന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്തുകഴിഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ച് ബോധവാനാകും. ഒന്ന്, രണ്ട്, ഞാൻ കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടതുണ്ട്, ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വയം ഒരു സ്റ്റെപ്പ് എടുക്കണം. അപ്പുറത്ത് നിന്ന് ചിന്തിക്കണം, ഞാൻ സമയത്ത് എത്തിയില്ല എങ്കിൽ ഇവർ വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അപ്പുറത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വർക്കുകളാണ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കി ഒഴിവാക്കി പോവുക. ഈ നാല് സ്റ്റൈലുകൾ, ഇവർ നാല് പേരുടെയും സ്ട്രെങ്തുകളും ഇവരുടെ വീക്ക്നെസ്സുകളും നമുക്ക് പറയാം. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഈ ആഴത്തിൽ നമുക്ക് മനസ്സിലാകും ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, മറ്റുള്ളവരെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫാക്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, നമ്മൾ നേരത്തെ അടുക്കും ചിട്ടയുടെ ആൾക്കാരാണ്, ഇവരെ നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും? അടുക്കും ചിട്ടയുള്ള ആൾക്കാരെ വളരെ സിമ്പിൾ അല്ലേ? അടുക്കും ചിട്ടയും വേണ്ടുന്ന ഭാഗത്താണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുക, ഒരു കാര്യം പ്ലാൻ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഒരു ടൂർ പോകണമെന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഹസ്ബൻഡിനേക്കാൾ ബെറ്റർ ഇപ്പോൾ പ്ലാനിങ് ഒക്കെ നീ എല്ലാം എടുക്കി, വൈഫിനാണെങ്കിൽ ഞാൻ നമ്മൾ കേസ് നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആ പ്ലാനിങ് അവിടത്തേക്ക് വിട്ടുകൊടുക്കുക, കൃത്യമായിട്ട് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ എഴുതേണ്ട കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മുഴുവൻ നിങ്ങളുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കുക, ഇത്ര സമയത്താണ് യാത്ര ചെയ്യേണ്ടത്, ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക, ഇതെല്ലാം പ്ലാനിങ്ങൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട്, അതാണ് സത്യം. അപ്പോൾ അത് വിട്ടുകൊടുത്തേക്കുക, അതാണ് ഇപ്പോൾ ഈ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റിസ്ക് കുറഞ്ഞ പണികൾ, നമുക്ക് അക്കൗണ്ടിങ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഷോജ പഠിച്ചതും അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ ചെറിയ തോതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ അക്കൗണ്ടിങ്ങിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ? അല്ല, എന്തെങ്കിലും റിസ്ക് എടുക്കാൻ സാധ്യത, അല്ലെങ്കിൽ റിസ്കിന് ഒരു സ്കോപ്പ് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണോ ഫിനാൻസ് എന്ന് പറയുന്നത്? ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ല അല്ലേ. അതുപോലെ എടുക്കാറുണ്ടില്ലെന്നല്ല, പക്ഷെ ഞാൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് കുറഞ്ഞിട്ട് പോകേണ്ട ഒരു സംഗതിയാണ്. അടുത്തത്, അപ്പോൾ റിസ്ക് ഒരുപാട് എടുക്കാൻ പാടില്ലാത്തൊരു മേഖലയിലോട്ട് നമുക്ക് ഇവരെ വർക്കാം. ഇപ്പോൾ കുടുംബത്തിലാണെങ്കിൽ തന്നെ ലോ റിസ്ക് എടുക്കണം, കുട്ടികളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പോൾ പാസ്പോർട്ട് പോലുള്ള സംഗതികൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ഫൈനുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി കടുത്ത ശിക്ഷകളോ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് പോലും. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തേക്ക്. അപ്പോൾ ഫാക്ട്, അപ്പോൾ ഇപ്പുറത്തെ ആളാണെങ്കിൽ അത് നോക്കട്ടെ, കാരണം ഹസ്ബൻഡ് അങ്ങനെയുള്ള പേഴ്സണാലിറ്റികൾ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ആക്ഷൻ റിലേറ്റഡ് ഏരിയ. ഇത് നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ എല്ലാം തന്നെ സ്ട്രെങ്ത് ആണ് പറയുന്നത്. ഇനി ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ നല്ലൊരു നേട്ടം നേടിയെടുക്കേണ്ടതുണ്ട്, ഒരു കാര്യം ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്, സെയിൽ പോലുള്ള ജോലികൾ. അപ്പോൾ കുടുംബത്തിലോട്ട് നമ്മൾ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം നമ്മളൊരു ടാർഗറ്റ് ഉണ്ട്, നമ്മളത് നേടിയെടുക്കണം. നമ്മളത് കൃത്യമായിട്ട് ഇത് ആരുടെയാണോ ശൈലി കൂടുതൽ അതിലോട്ട് വിട്ടുകൊടുത്തേക്ക്. അടുത്ത കൺസെപ്റ്റ്, ഐഡിയകൾ. ഇപ്പോൾ ഒരു പുതിയൊരു ഒരു ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലോട്ട്, അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെ വീട് നമുക്ക് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം, അതിൽ ആരുടെ സ്ട്രെങ്ത് ആണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക, ഒരു പക്ഷേ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, അതെടുക്കുക. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികൾക്ക് പ്രശ്നം, കുട്ടികളെ കൂടുതൽ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ കെയർ കൊടുക്കുക, ഇത് മറ്റേയാളും അതായത് ഇമോഷൻ ടൈപ്പ് പേഴ്സണാലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ പറയുന്നത് ഞാൻ നമ്മൾ ഇത്രയും പറഞ്ഞു. അത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലാണ്. അപ്പോൾ ഇതിനെ കുറച്ച് അതിന് ടിപ്പ് ഞാൻ പറയാം കൃത്യമായിട്ട്. ഇത്രയും പറഞ്ഞത് തന്നെയാണ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതിന് ഏറ്റവും പ്രിസൈസ്ലി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് അനാലിസ്റ്റുകളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയും. നല്ല ടെസ്റ്റുകൾ നമുക്ക് എടുക്കുക, നല്ല ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്ന് കിട്ടും. ഒന്ന്, രണ്ട്, ജനറൽ പേഴ്സണാലിറ്റികളെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടും. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് എങ്ങനെയൊക്കെ കറക്ഷൻസ് വരുത്തണം എന്ന് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് അസസ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, രണ്ട് അസസ്മെൻറ്റ്സിൻ്റെ പേര് വരാം. ഫേസ് ഇറ്റ്സെൽഫ് ഈസ് ആൻ അസസ്മെൻറ്റ്. ഫേസ് അസസ്മെന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് തന്നെ, ഫേസ് അസസ്മെന്റ് ആണ്. ഇതെങ്ങനെ ഗൂഗിളിൽ അവൈലബിൾ ആണോ? അല്ല, ഫേസ് ഗൂഗിളിൽ അവൈലബിൾ അല്ല. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ഗൂഗിളിൽ ഒരുപാട് ഫ്രീ അസസ്മെന്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന് എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ഒരു പെയ്ഡ് വർക്കുകൾക്ക് പോകുന്നതായിരിക്കും നല്ലത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അനാലിസ്റ്റുകളുണ്ട്. ഇപ്പം ദുബായ് സൈക്കോമെട്രിക് അനാലിസിസ് ഇൻ ദുബായ് എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, തോട്ട്സ് ട്രെയിനിങ്ങിൽ കൊടുക്കുന്നു, തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് നമുക്ക്. അല്ലെ, നമ്മൾ 14 സൈക്കോമെട്രിക് അനാലിസ്റ്റുകൾ നടത്തുന്നത് ഒരു അനാലിസിസ് മാത്രമല്ല, നമ്മുടെ സംസാരത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, കോമ്പിറ്റൻസി ഒരു പർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് എനിക്ക് വളരാൻ കഴിയുന്നില്ല, അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള സജഷൻ കൊടുക്കാൻ പറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. രാഹുൽ, പലരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും വിജയം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. എന്താണെന്ന് അറിയാം, നമ്മൾ ഈ പറയുന്നത് ഈ നമ്മൾ ചെസ് കളിക്കുന്ന പോലെയാണ് ഞാൻ കഴിഞ്ഞാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലിറ്റിൽ പുഷ് അറ്റ് ദ റൈറ്റ് ഡയറക്ഷൻ ക്യാൻ മേക്ക് ദ ഹ്യൂജ് ഡിഫറൻസ്. നമ്മൾ ചെസ് കളിക്കുമ്പോൾ ഒരിക്കലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓടി അല്ലെങ്കിൽ ചെസ് കളിക്കുമ്പോൾ ഓടാറുണ്ടോ? ഇല്ലല്ലോ, അവിടെ ഇരുന്ന് ചിന്തിക്കണേനെ. അപ്പോൾ ചെസ് എന്താ ചെയ്യണത്? യഥാർത്ഥത്തിൽ
ചെറിയ വിരൽ കൊണ്ട് ഒരു ചെറിയ പുഷ് എന്ത് റൈറ്റ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴാണ് ചെസ് വിജയിച്ചു വരുന്നത്. അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ എന്താ പറയുക, എപ്പോഴും പിടിച്ച് ഓടുക, കൃത്യമായിട്ട് റിസൾട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ബഹുഭൂരിപക്ഷം ഉണ്ടാകുന്നത്. ഈ ഫോക്കസ് കൊണ്ടുവരുന്ന ഒരു പരിധി വരെയൊക്കെ ഈ സൈക്കോമെട്രിക് അനാലിസിസും സൈക്കോമെട്രിക് ടെസ്റ്റുകളും വളരെയധികം ഭംഗിയായിട്ടുണ്ട്. ഇത് ഫേസ് കൂടാതെ വീണ്ടും ഒന്ന് രണ്ട് അസസ്മെൻസിൻ്റെ പേര് പറയാം. MBTI എന്ന് പറയും, മെയേഴ്സ് ആൻഡ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഈ പേരുകളൊക്കെ ഇച്ചിരി കടുപ്പമുണ്ടെന്നുള്ളൂ, കാരണം അക്കാഡമിക്കലി നിർമ്മിച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ പേരിടാനേ പറ്റുള്ളൂ. അല്ലെ, ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ഫേസാണ് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. മെയേഴ്സ് ആൻഡ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ഉണ്ട്, ഡിസ്ക് എന്ന് പറയും, DISC. അത് ഓരോ ഈ MBTIക്ക് ഒരു എല്ലാ അക്രോണിംസ് ആണ്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ഇൻറ്റുറ്റീവ്, അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ നല്ല ടൂളുകളാണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തു എന്ന് പറയേണ്ട ഒരു വ്യക്തി നന്നാവണം നിർബന്ധമില്ല, മറിച്ച് ടെസ്റ്റുകൾ നമുക്കൊരു ഇൻഡിക്കേറ്ററാണ്, ചൂണ്ട് പലകകൾ എന്ന് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയാകാൻ പറ്റും, അത് റിപ്പീറ്റഡായിട്ട് നമ്മൾ ബോധപൂർവ്വം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് സ്വയം പറ്റില്ല എങ്കിൽ ഞാൻ പറയുന്നതെങ്കിൽ നല്ല കോച്ചിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ കണ്ട് സഹായങ്ങൾ ഏറ്റെടുക്കുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോഴാണ് നമ്മളിതൊന്ന് മാറി കൃത്യമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ സിൻസിയറായിട്ട് ആഗ്രഹിക്കണം തോന്നുന്നല്ലേ, ഈ പറഞ്ഞത് വെറുതെ ടെസ്റ്റ് എടുത്തിട്ട് കാര്യമല്ല, സിൻസിയറായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം തോന്നുന്നല്ലേ. ഞാൻ ഇപ്പോഴും നമ്മുടെ ട്രെയിനിങ് സെഷനുകളിലൊക്കെ പറയുന്നത് ചില ചില സിറ്റുവേഷനിലാണ് പറയണേ. ഇപ്പോൾ സെഷനുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു സിനിമ നമ്മൾ ബാറ്റ്മാൻ ആൻഡ് റോബിൻ എന്ന് പറഞ്ഞാൽ, ബാറ്റ്മാൻ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. അല്ലല്ല, ഈ ബാറ്റ്മാൻ ആൻഡ് റോബിൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ ഒരു നല്ല രസകരമായ ഒരു ഡയലോഗുണ്ട്, എത്ര ഉള്ളൂ, ട്രെയിനിങ് ഈസ് നത്തിങ്, വിൽ ഈസ് എവറിത്തിങ്. വളരെ സത്യമാണ്, കാരണം ട്രെയിനിങ് എത്ര കണ്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു അതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാനോ, അപ്പോൾ റിപ്പീറ്റഡ് പെർഫോമൻസിലൂടെ മാത്രമേ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടായി വരുള്ളൂ. ഓക്കെ, ലെസൺസ് കിട്ടി, ഒരാൾ വന്ന് കൃത്യം കാര്യങ്ങൾ പറഞ്ഞു തന്നു, നിൻ്റെ പോരായ്മകൾ ഇതൊക്കെയാണ്, നീ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ വിൽ ഈസ് എവറിത്തിങ്. നമുക്ക് കണക്ടിങ് ബാക്ക്, നമ്മൾ ഒരുപാട് കടുകിറങ്ങി പോകുന്നൊരു സംശയം, കോൺഫ്ലിക്റ്റിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് പേഴ്സണാലിറ്റി കണ്ടെത്താനൊരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. സൈക്കോമെട്രിക് നല്ല ടെസ്റ്റുകൾ എടുക്കാൻ പറ്റും, അത് പോസിബിൾ ആണ്. വളരെ ഒത്തിരി എക്സ്പെൻസീവ് അല്ല, നമ്മൾ കരുതുന്ന പോലെ ഇത് കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ടി വരുന്നതല്ല. ഇത് ഉണ്ടാക്കിയെടുക്കുക, ഇത് ടെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ദറത്തിൻ്റെ ആവശ്യം ഉണ്ടാക്കും. പക്ഷേ ടെസ്റ്റ് എടുക്കാൻ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് ഒരുപാട് ചീപ്പും അല്ല, ഒരുപാട് ചീപ്പ് പ്രൊഡക്റ്റിലോട്ട് പോകാതെയും ഇരിക്കുക. ഇപ്പോൾ പറഞ്ഞാൽ ഒന്ന് രണ്ട് അസസ്മെൻസിനൊക്കെ കൂടി നമ്മൾ 200 ദിറോ 300 ദിറോ ഇത്രേ വരുള്ളൂ. തീർച്ചയായിട്ടും അതായത് 300 ദിറത്തിനൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഒരു അഫോർഡബിൾ സാധനമാണ്. 300 ദിറം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ജാതകം കിട്ടുന്ന പോലെ തന്നെ കൃത്യം ഒരു 9 പേജിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഒന്ന് രണ്ട് അസസ്മെന്റ്സിൽ. ബെൽബിൻ എന്നൊക്കെ പറഞ്ഞ അസസ്മെന്റ് അല്ല രാഹുൽ, എനിക്ക് അറിയേണ്ടത് ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും രാഹുലിന്റെ തോട്ട്സ് ട്രെയിനിങ്ങിന് അപ്രോച്ച് ചെയ്തു, ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, വഴക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പേഴ്സണാലിറ്റി കണ്ടെത്തുകയാണ്, എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു ബിൽ അവരെ ഒരു അവരെ കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഇത് എന്തൊക്കെ ആക്ഷനുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക, അതാണ് യഥാർത്ഥത്തിൽ കോച്ചിങ്. ഇനി കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിന് കൃത്യമായിട്ടുള്ള ഫോളോഅപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒന്നാം ദിവസം ഇപ്പോൾ ഒന്ന് ഒരു കേസ് ഇപ്പോൾ വളരെ ലൈവായിട്ട് നടക്കുന്നുണ്ട്, രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, അത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്. അത് കുറേ എക്സസൈസ് ഉണ്ട് സൈക്കോമെട്രിക്ക് മാത്രമല്ല, കാരണം കോച്ചിങ്ങിനിടയിൽ പറയും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറയും, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഹസ്ബൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫിന് സാറ്റിസ്ഫൈഡ് ആകും, വൈഫിന് ചെയ്ത് തിരിച്ചു കഴിയും, പിന്നെ പ്രൈവറ്റ് ടോക്കുകൾക്ക് പോകാൻ പറയും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു മെത്തേഡുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ, ആ സ്റ്റെപ്പിലൂടെ നമ്മൾ കൃത്യമായിട്ട് റിവീൽ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള മെത്തഡോളജിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്ന ഈ പേഴ്സണാലിറ്റികൾ തമ്മിലുണ്ടാകുന്ന ഈ ഒരു വിഷയങ്ങളത് കണ്ടെത്തി, പേഴ്സണാലിറ്റി കണ്ടെത്തുകയും അതിൽ തിരുത്തുകൾ കൃത്യമായിട്ട് വരുത്തുകയും ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു രാഹുൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ, ഞാൻ ഹസ്ബൻഡും വൈഫും എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പൊസിഷനിൽ മീൻസ് അടികൂടുന്നു എന്നല്ല, ഞാനൊരു വൈഫായതുകൊണ്ടാണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു കൺസൾട്ടേഷൻ നല്ലതായിരിക്കും തോന്നുന്നു. ഭാവിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കും ഇത്തരം ട്രെയിനിങ്ങുകൾ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ചെറിയ നിങ്ങളുടെ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പുഷ് അല്ലേ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ഇനിഷ്യേറ്റീവ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ചേഞ്ച് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ പിരിയാൻ നിൽക്കുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആയിരിക്കാം, മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വളരെ അത്ഭുതകരമായിട്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ അപ്രോച്ച് ചെയ്യുക. രാഹുലിന്റെ സ്ഥാപനം തോട്ട്സ് ട്രെയിനിങ് ദുബായ് ആണല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും രാഹുൽ, എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് നല്ല വളരെ റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തതെന്ന് തോന്നുന്നു. അവർക്ക് ഭാവിയിൽ ഉപകാരപ്രദമാവട്ടെ. ലൈഫിൽ വലിയ വലിയ വീഴ്ചകൾ വരുന്നതിന് മുൻപ് അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ മൈൻഡ് ഗൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് മീ ഷോജ സൈനിങ് ഓഫ്. ബി വിത്ത് അസ്.